125 വർഷം പഴക്കമുള്ള ഫറോക്കിലുള്ള കോമൺവെൽത്ത് ഓട്ടം കമ്പനിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾ കാണുന്നത് ലോഡുമായിട്ട് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ മണ്ണാണ്, ഊണ്ടാക്കുന്ന മണ്ണ്. ഇത് നന്നായിട്ട് നനച്ചെടുത്ത് ഒരു പരുവപ്പെടുത്തിയാണ് ഇത് ചക്കിലേക്ക് ജെ സി ബി മുഖാന്തരമാണ് ചക്കിലേക്ക് എടുക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഫറോക്കിലുള്ള കോമൺവെൽത്ത് ഓട്ടം കമ്പനിയിലാണ്. അപ്പോൾ തുടക്കം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓട് നിർമ്മാണത്തിന് ആവശ്യമായ ക്ലേ ആണിത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനിലേക്ക് മണ്ണ് നീക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനുശേഷം ഈ മണ്ണ് മെഷീനിലെത്തിയതിൻ്റെ ശേഷം പിന്നീട് ചക്കിലെത്തുകയും പിന്നെ അവിടെ നിന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ക്ലേ ഈ മെഷീൻ ഈ കൺവെയർ വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് വേറൊരു മെഷീനിലെത്തിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൂന്നാമത്തെ മെഷീനിലാണ് ഇപ്പോൾ ക്ലേ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുത്തിട്ട് എയർ ഒരു പൈപ്പ് ലൈൻ വഴി പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ഈ ക്ലേ പിന്നീട് ഓടിനാവശ്യമായിട്ടുള്ള നിർമ്മാണത്തിലെത്തുന്നത്. ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ് കാണാം. അതാണ് നമ്മൾ ഇതിന്റെ മോളിൽ നിശ്ചയിക്കുന്നത്. ലെയർ ഒഴിവാക്കിയിട്ട് ടൈറ്റായിട്ടുള്ള സ്ലാബ് ചെയ്തിട്ടാണ് ലെയർ ഇല്ലാത്ത രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് റൈസ് ഓയിലും മണ്ണെണ്ണയും ഉപയോഗിച്ചിട്ടുള്ള ഒരു പദാർത്ഥമാണ്. ഇത് മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് സീലിംഗ് ഓടാണ്. അപ്പോൾ ഈ കൺവെയർ കൂടി വരുന്ന ഓരോ സ്ലാബും പ്രസ്സിൽ വെച്ചതിൻ്റെ ശേഷം പ്രസ് ചെയ്തിട്ടാണ് സീലിംഗ് ഓട് ഉണ്ടാകുന്നത്. അപ്പോൾ ഓടടിക്കുന്ന പ്രസ്സാണ് ഈ കാണുന്നത്.
ഇഷ്ടമുണ്ട്. നമ്മുടെ എലിവേറ്റ് വഴി നമ്മൾ ഉണക്കാൻ വെക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഉണക്കിയ ശേഷം ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷം ഉണക്കി താതായോട് നമ്മൾ എലിവേറ്റ് വഴി തന്നെ നമ്മൾ താഴേക്ക് തുണയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് ചൂളയുടെ മുകൾ ഭാഗത്താണ്. ഈ ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിന് നിറവും അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളും കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചൂളൻ്റെ ഇതിൻ്റെ കൺട്രോളിൽ വരുത്തണമൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ തീ കാണും അല്ലേ, എയർ കൊടുക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഇത്, എയർ പാസിംഗ് എയർ കൊടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ കൊടുത്തു കഴിഞ്ഞാലാണ് തീ പെട്ടെന്ന് കത്താനും ഇതൊക്കെ സഹായിക്കുകയാണ്. ഓരോ 40 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ വീഡിങ് നടക്കുക വിറകത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ചൂള. വറകിട്ട് സംഭവം കണ്ടില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് ചൂളയുടെ അടിഭാഗമാണ്. അപ്പോൾ ഇവിടെ ഓട് പാകി വെക്കുന്നതും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹോളാണിത്. അപ്പോൾ നമ്മൾ ചൂള നമുക്ക് താഴ്ത്തു നിന്ന് കാണാം. അപ്പോൾ ഇതാണ് വെന്ത് കഴിഞ്ഞ ഓട്. നമുക്ക് കാണാം ഇതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലല്ലേ. നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ഓട്. കോമൺവെൽത്തിൻ്റെ ഓടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു ഓടാണ് ഇത്. ഫസ്റ്റ് ക്ലാസ് ഓടിന് 39 രൂപയും, സെക്കൻഡ് ക്ലാസ് ഓടിന് 36 രൂപയും, തേർഡ് ക്ലാസ് ഓടിന് 33 രൂപയും, ഫോർത്ത് ക്ലാസ് ഓടിന് 28.50, ഫിഫ്ത്ത് ക്ലാസ് ഓടിന് 24.50, സിക്സ്ത് ക്ലാസ് ഓടിന് 18 രൂപയാണ് റേറ്റ്. പിന്നെ മൂലോടാണുള്ളത്. മൂലോട് ഫസ്റ്റ് ക്വാളിറ്റി 60, സെക്കൻഡ് ക്വാളിറ്റി 57, തേർഡ് ക്വാളിറ്റി 53, ഫോർത്ത് ക്വാളിറ്റി 46. പിന്നെ സീലിംഗ് ഓടാണുള്ളത്, അത് ഫസ്റ്റ് ക്വാളിറ്റി 40, സെക്കൻഡ് ക്വാളിറ്റി 35 ആണ് ഇതിൻ്റെ റേറ്റ്.